ഹായ് ഇേഴ്സ് അസ്സാമലൈക്കും കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൻ്റെ വേരിയസ് അക്കാദമിക് പ്രോഗ്രാംസിൻ്റെ സ്പോർട്ട് അഡ്മിഷൻ റൂൾസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് സ്പോർട്ട് അഡ്മിഷൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു വീഡിയോയിൽ അപ്പോൾ ഇത് ഇപ്പോൾ റൂൾസ് ക്യുസാറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ ബിടെക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് രണ്ട് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിട്ടുള്ളൂ ഇതിന് ഒരു അലോട്ട്മെൻറ്റുകളും കൂടി ഉണ്ടാവാം അതിനുശേഷം രണ്ട് സപ്ലിമെൻ്ററിയും നമുക്ക് പ്രതീക്ഷിക്കാം അതിനുശേഷമാണ് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ സ്പോട്ട് നടത്തുന്നത് കേട്ടോ സീറ്റ് വേക്കൻസി നിലവിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതനുസരിച്ച് സ്പോർട്ട് നമുക്ക് നടത്താറുണ്ട് കേട്ടോ അപ്പോൾ പി ജി പ്രോഗ്രാംസിൻ്റെയൊക്കെ സ്പോർട്ട് അഡ്മിഷൻ നടത്തുന്നത് അത് ഓരോ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൻ്റെ റൂൾസും റിസർവേഷൻ പോളിസീസൊക്കെ ആയിരിക്കും സ്പോർട്ട് അഡ്മിഷൻ ഡേറ്റിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ വേക്കൻസി ഡീറ്റെയിൽസ് ഈ ഒരു വെബ്സൈറ്റിൽ അഡ്മിഷൻ ഡോട്ട് കുസാ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് എം എസ് സിയുടെയൊക്കെ സ്പോട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സീറ്റ് വേക്കൻസിയും എല്ലാ ഡീറ്റെയിൽസും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈമും എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബിടെക്കിൻ്റെ ആണെങ്കിലും ആ ഒരു സീറ്റ് വേക്കൻസിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ പറയും പക്ഷേ അതോ നമ്മളും അത് ഷെയർ ചെയ്യും കേട്ടോ ഇനി ഓരോ പ്രോഗ്രാംസിൻ്റെയും കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അതായത് ക്യാച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നേരത്തെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്തവർക്കും നേരത്തെ തന്നെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തില്ല പക്ഷേ നിങ്ങൾ കാറ്ററാങ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് നേരത്തെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലേക്കോ അതോ അല്ലെങ്കിൽ ക്യാമ്പസോ ഇപ്പോൾ ക്യുസെക്കീന്ന് എസ് ഒ ഇയിലേക്ക് എസ് ഒ ഇന്ന് ക്യുസക്കിലേക്ക് അങ്ങനെ മാറാൻ താല്പര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കിട്ടി അല്ലെങ്കിൽ ഈ ത്രിപിളിയിലേക്ക് മാറണം ത്രിബിളിയിൽ നിന്ന് സി എസ് യിലേക്ക് മാറണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്കും ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം കേട്ടോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബ്രാഞ്ച് ചേഞ്ചോ അല്ലെങ്കിൽ ക്യാമ്പസ് ചേഞ്ചോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ഒന്ന് ബെല്ലൈക്കണൊന്ന് എനേബിളാക്കിയിടണേ ഇനി ഒരു കാര്യം ക്യാറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരെ സ്പോർട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ അനുവദിക്കാറില്ല പക്ഷേ കെ സി കെ എസ് ടി സീറ്റിൽ കാറ്ററാങ്ങിൽ ഉൾപ്പെട്ടവർ അല്ലാതെ തന്നെ സീറ്റ് വേക്കൻ്റ് ഉണ്ടെങ്കിൽ അതായത് കാറ്ററാങ്ങിലുള്ളവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടും സീറ്റ് വേക്കൻറ് ഉണ്ടെങ്കിൽ കെ സി കെ എസ് ടിയിൽ കാറ്ററാങ്ങിൽ ഇല്ലാത്തവരെയും റൂൾസ് അനുസരിച്ച് പരിഗണിക്കും കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായോ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവർക്ക് കാറ്ററാങ്ങിൽ ഇല്ലാത്തവരാണെങ്കിൽ കൂടി ഇനി ആരും ആ ഒരു സീറ്റിന് ഇല്ല റാങ്കിൽ ഉൾപ്പെട്ട ആരും തന്നെ ആ സീറ്റ് ക്ലെയിം ചെയ്യാനില്ലെങ്കിൽ അവരെയും റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തവരെയും പരിഗണിക്കും അപ്പോൾ അവരെ നമ്മളുടെ ആ ഒരു മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ ക്വാളിഫയിങ് എക്സാമിൻ്റെ മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു മുൻഗണന കൊടുക്കുന്നത് കേട്ടോ കെ എസ് സി കെ എസ് ടി കാര്ക്ക് മാത്രമാണ് ഈ ഒരു പരിഗണന ഉള്ളത് കേട്ടോ നിങ്ങൾ സ്പോർട്ട് അഡ്മിഷൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് മുമ്പായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ ചെയ്യണം നിങ്ങൾ നേരത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എങ്കിലും നിങ്ങൾക്ക് സ്പോട്ടിൽ വേറെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ വരുമ്പോൾ നിങ്ങളുടെ ആ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് പറയാറില്ലേ വെയ്റ്റിംഗ് ലിസ്റ്റ് അങ്ങനെ അത് ഓൾറെഡി അത് ക്യാൻസലായി പോകും സ്പോട്ട് അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആ വെയിറ്റിംഗ് അങ്ങനെയൊന്നും കാണിക്കില്ല നിങ്ങൾ പിന്നെ വേറെ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ ഇനി സ്പെഷ്യൽ റിസർവേഷൻ സീറ്റ് ഞങ്ങൾക്കറിയാം എൻ ആർ ഐ അതുപോലെ സി ജി ഡബ്ല്യു പി എച്ച് ഡി എന്നൊക്കെയാണ് സ്പെഷ്യൽ റിസർവേഷൻ സീറ്റ് എന്നീ സീറ്റിൽ നേരത്തെ എക്സാം സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം അല്ലേ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തവർ ചെയ്യാത്തവർക്കും ഈ സ്പോട്ടിൽ ക്ലെയിം ചെയ്യാം പക്ഷേ മുൻഗണന നമ്മളുടെ ആദ്യം രജിസ്റ്റർ ചെയ്തവർക്കായിരിക്കും മനസ്സിലായോ നിങ്ങൾക്ക് ആ ഒരു റിസർവേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കായിരിക്കും മുൻഗണന പക്ഷേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും എൻ ആർ ഐയിലാണെങ്കിലും സി ജി ഡബ്ല്യു ആണെങ്കിലും പി എച്ച് ഡി ആണെങ്കിലും സ്പോർട്ടിൻ്റെ അഡ്മിഷൻ സമയത്ത് ക്ലെയിം ചെയ്യാം അപ്പോൾ അത് പിന്നെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും വിളിക്കുന്നത് പക്ഷേ മുൻഗണന എപ്പോഴും ആദ്യം രജിസ്റ്റർ ചെയ്ത് അതായത് എക്സാം സമയത്ത് നമ്മൾ ഫീസ് അടച്ചൊക്കെ രജിസ്റ്റർ ചെയ്തില്ലേ ആ ഒരു സമയത്ത് രജിസ്റ്റർ ചെയ്തവർക്കായിരിക്കും മുൻഗണന പിന്നെ പറയട്ടെ എൻ ആർ ഐയുടെ ഒക്കെ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് കിട്ടുവാണെങ്കിൽ എക്സ്ട്രാ എൻ ആർ ഐയുടെ ഫീസ് നിങ്ങൾ അടക്കേണ്ട വരും കേട്ടോ അയ്യായിരം രൂപ എന്നുള്ള നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ റൂൾസ് വായിച്ചപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ഫീസിൻ്റെ കൂടെ നിങ്ങൾ ആ അയ്യായിരം രൂപ എൻ ആർ ഐക്ക് നിങ്ങൾ എടുക്കുവാണെങ്കിൽ എക്സ്ട്രാ കരുതേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം മുൻഗണന കിട്ടുന്നത് രജിസ്റ്റർ ചെയ്തവർക്കായിരിക്കും അതിനുശേഷം റാങ്ക് അനുസരിച്ചിട്ടാണ് പ്രിഫറൻസ് നൽകുന്നത് കേട്ടോ ഇനി സ്പോർട്ട് അഡ്മിഷൻ ഡേറ്റ് ടൈം അതൊക്കെ പറഞ്ഞ സ്ഥലത്ത് തന്നെ പാരൻസിൻ്റെ ഒപ്പം തന്നെ ഓൺലൈനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സമയം സ്ഥലം എവിടെയാണെന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഹാജരാവാനായിട്ട് ശ്രദ്ധിക്കണം നിശ്ചിത സമയത്തിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യാത്തവരെ ആ ദിവസത്തെ ആ ഒരു എൻട്രിയിൽ നിങ്ങൾക്ക് പരിഗണിക്കപ്പെടുന്നതല്ല കേട്ടോ നിങ്ങൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡേറ്റിലും അതുപോലെ തന്നെ ആ വെന്യൂവിലും നിങ്ങൾ ഹാജരാവാനായിട്ട് ശ്രദ്ധിക്കണം ഇനി റിസർവേഷൻ കാറ്റഗറിയിലാണ് അഡ്മിഷൻ നേടുന്നത് എങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അപേക്ഷാ പ്രോസസ്സിങ് സമയത്ത് നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് കേട്ടോ നിങ്ങൾക്ക് റിസർവേഷൻ ഇതിലാണ് നിങ്ങൾ ഒരു അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ അപേക്ഷയുടെ സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ സമർപ്പിക്കണം കൂടാതെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കുന്നതിനോടൊപ്പം തന്നെ ഫീസും ആ ദിവസം തന്നെ അടക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അറിയിപ്പും കൂടാതെ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആകുന്നതാണ് കേട്ടോ ഫീസ് അപ്പം തന്നെ ഉടനെ അടക്കണം എന്നല്ല ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ അടക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ആയി പോകും അത് നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യില്ല നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലാകുവാണെന്ന് ഓട്ടോമാറ്റിക്കലി ആ ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസൽ പോകും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർ ചെയ്യണം അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഫീസും അടയ്ക്കണം നിങ്ങൾ സ്പോർട്ട് അഡ്മിഷൻ ഇതൊന്ന് പോയിന്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണേ നിങ്ങൾ സ്പോർട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുകയും സീറ്റ് നേടുകയും ചെയ്തു നിങ്ങൾക്ക് സ്പോർട്ട് അഡ്മിഷനിൽ പങ്കെടുത്തു നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി പക്ഷേ നിങ്ങൾ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഫീസും ആ നിശ്ചിത സമയത്തിനുള്ളിൽ അടക്കാതിരിക്കുകയും ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഓൾറെഡി അവിടെ കംപ്ലീറ്റ് ആയില്ല അല്ലേ അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാത്തവരാ അടുത്തതായിട്ട് ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് സമ്മതിക്കുന്നതല്ല കേട്ടോ ഒരു റൂൾസ് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ആ നിശ്ചിത സമയത്തിനുള്ളിൽ അടയ്ക്കാതിരിക്കുകയും അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് അങ്ങനെയുള്ളവർ അടുത്ത സ്പോട്ടിൽ എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ആ ഒരു സ്പോട്ടിൻ്റെ ആ ഒരു അടുത്ത സ്പോട്ടിൽ നിങ്ങളെ പരിഗണിക്കില്ല പിന്നെ വരുന്നത് ഈ കാറ്റ് റാങ്ക് ലിസ്റ്റൊക്കെ തീർന്നതിന് ശേഷം അങ്ങനെയൊന്നും ചാൻസ് ഉണ്ടാവാൻ സാധ്യല്ല അപ്പോൾ അതിനുശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള അപേക്ഷകരെ സ്പോർട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുക അത് ബിടെക്കിൽ അങ്ങനെ ചാൻസ് ഇല്ല മേ ബി എം ടെക്കിലൊക്കെ ചിലപ്പോൾ ഒരു അങ്ങനെ ചെറിയൊരു ചാൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതായത് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ളൂ പക്ഷേ ബിടെക്കിൽ അങ്ങനെ കാറ്റ് റാങ്ക് കഴിഞ്ഞിട്ട് ആരെങ്കിലും സ്പോർട്ട് അറിയാതിരിക്കണം അങ്ങനെയൊക്കെ ഒരു ചാൻസ് വരാനായിട്ട് കുറവാണ് ബിടെക്കിൽ അങ്ങനെ കാറ്റ് റാങ്ക് കഴിഞ്ഞിട്ട് ഒരാളെ വിളിക്കുക എന്നുള്ളത് കെ എസ് സിയിലും കെ എസ് ടിയിലും മേ ബി പോസിബിളായിരിക്കും പക്ഷേ ഈ ഇങ്ങനെ റെഗുലർ ജനറലിലൊക്കെ കാറ്റർ ആക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അത് എടുക്കുക അല്ല അതായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ പിന്നീട് അടുത്ത സ്പോട്ടെന്ന് വിചാരിച്ചാൽ മേ ബി അത് പോസിബിൾ പോസിബിളല്ലോ ഇനി ഒരു സ്പോട്ട് അഡ്മിഷൻ കഴിഞ്ഞ് വീണ്ടും സീറ്റ് വേക്കൻറ് ആവുന്നാൽ ഒഴിവുകൾ നികത്താനായിട്ട് അടുത്ത സ്പോട്ട് അഡ്മിഷൻ നടത്തും അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വർഷം മൂന്ന് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരുന്നു എന്ന് അതായത് കീമിൻ്റെ അലോട്ട്മെൻറ്റുകളും ഒക്കെ ജെഇയുടെ പ്രൊസസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ സീറ്റുകൾ വേക്കൻ്റ് ആവുന്നതനുസരിച്ചിട്ട് സ്പോട്ട് അഡ്മിഷനിൽ ഒന്നും രണ്ടും മൂന്നൊക്കെ നടത്താറുണ്ട് കേട്ടോ ഈ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർത്ത് വെക്കണം എന്ന് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾ നിലവിൽ ഒരു അലോട്ട്മെൻറ്റ് വഴി ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുത്ത ആളാണ് പക്ഷേ നിങ്ങൾക്ക് സ്പോട്ടിൽ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുത്തു മനസ്സിലായോ നിങ്ങൾ നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഇപ്പോൾ അവിടെ സി എസ്സിൽ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ത്രിപിളിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ സി എസ്സിലേക്ക് വേറൊരു അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ ത്രിപുരയുടെ സീറ്റ് അവിടെ പോയി ആദ്യത്തെ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോയി പിന്നെ നിങ്ങൾക്ക് ആ സീറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ എൻ ആർ ഐ സീറ്റൊക്കെ ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞ വർഷം എൻ ആർ ഐ സീറ്റിൽ സി എസിനെടുത്ത് പെട്ടെന്ന് തന്നെ പിന്നെ വേണ്ടാന്ന് വന്ന് പറഞ്ഞു അപ്പോൾ ആ സീറ്റ് അവിടെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നമുക്ക് ആ സീറ്റ് അവിടെ രണ്ട് സീറ്റും അവിടെ പോയി മനസ്സിലായത് നമ്മൾ സി എസ് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ആ സീറ്റും പോകും വേണ്ടാന്ന് നമ്മൾ ഉറപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ സീറ്റ് പോകും അപ്പോൾ ആലോചിക്കുക നമ്മുടെ സീറ്റ് അവിടെ പോയിട്ടുണ്ട് ആദ്യത്തെ സീറ്റ് അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് വേണോ വേണ്ടെന്നുള്ളത് രണ്ടാമതൊന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പറയാം കേട്ടോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അതായത് നിങ്ങൾ ഓൾറെഡി ഒരു അലോട്ട്മെൻറ്റ് കിട്ടി ഒരു സീറ്റ് എടുത്ത ആളാണ് സ്പോട്ടിൽ നിങ്ങൾ അടുത്തൊരു സീറ്റ് ക്ലെയിം ചെയ്തു അപ്പോൾ നിങ്ങളുടെ ആ ആദ്യത്തെ സീറ്റ് അവിടെ ആയി പോകും ബേബി നിങ്ങൾ പ്രൊഫൈലിൽ നോക്കുമ്പോൾ അവിടെ കാണിക്കുന്നുണ്ടാവും യു ആർ എന്ന് അവിടെ കാണിക്കുന്നുണ്ടാവും പക്ഷേ അത് കാര്യമില്ല അത് ഒരു ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ പോകും പക്ഷേ സീറ്റ് ഓൾറെഡി അപ്പോൾ തന്നെ ക്യാൻസൽ ആയിട്ടുണ്ടാവും കേട്ടോ നിങ്ങളുടെ ആദ്യത്തെ സീറ്റ് ക്യാൻസൽ ആയിട്ടുണ്ടാവും എടുത്ത സീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉള്ളത് അപ്പോൾ എൻ ആർ ഐ ഒക്കെ ക്ലെയിം ചെയ്യുമ്പോൾ പാരൻസിനോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എൻ ആർ ഐ വേണോ എന്നുള്ളത് അവർക്ക് ഫീസ് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്യാൻ നോക്കാം കേട്ടോ ഇനി പറയാനുള്ളത് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് കാസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സ്പോട്ടിൽ രജിസ്ട്രേഷൻ ചെയ്യൂല്ലേ ആ സമയത്ത് തന്നെ കറക്റ്റ് പ്രൂഫ് ഒക്കെ ഹാജരാക്കിയിട്ട് കറക്റ്റ് ചെയ്യണോട്ടോ മനസ്സിലായോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് പ്രൂഫ് ഹാജരാക്കിയിട്ട് നിങ്ങളത് കറക്റ്റ് ചെയ്യാൻ നോക്കണം സ്പോട്ടിൽ പുതിയ സീറ്റ് എടുക്കാൻ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ നൽകിയ ഫീസ് റീഫണ്ട് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീസിൻ്റെ ആ ഒരു ക്യാൻസലേഷൻ പോളിസി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഫീസ് അങ്ങോട്ട് അടക്കേണ്ടതാണ് അതായത് ഇപ്പോൾ സ്റ്റേ സ്റ്റേറ്റ് മെർച്ച് കിട്ടിയിട്ട് പിന്നെ ഓൾ ഇന്ത്യ മർച്ചിലേക്കാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സീറ്റ് ഇതിൽ ഓൾ ഇന്ത്യ മർച്ചാണെങ്കിലും നിങ്ങൾ എടുക്കുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഫീസും നിങ്ങൾ അടക്കണം സ്റ്റേറ്റ് മെർച്ചിന് ഫീസ് കുറവാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഓൾ ഇന്ത്യ മെർച്ചിലേക്കാണ് നിങ്ങളത് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീസും കൂടി നിങ്ങൾ അടയ്ക്കേണ്ട വരും കേട്ടോ ബാലൻസ് ഉള്ള ഫീസും കൂടി നിങ്ങൾ അടക്കേണ്ടി വരും അന്ന് തന്നെ അടക്കേണ്ടി വരും കേട്ടോ ഇനി ആദ്യ സ്പോട്ടിന് ശേഷം ജനറൽ എസ് സി ബി സി റിസർവേഷൻ സീറ്റ് ആരും ക്ലെയിം ചെയ്യാതെ വേക്കൻറ് ആണെങ്കിൽ അത് ജനറൽ ഓൾ ഇന്ത്യ മെർട്ട് സീറ്റിലേക്കാക്കി കൺവേർട്ട് ചെയ്യും ആദ്യത്തെ സ്പോട്ടിന് ശേഷം ജനറൽ എസ് സി ബി സി റിസർവേഷൻ സീറ്റ് ആരും ക്ലെയിം ചെയ്യാതെ വേക്കൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ടോപ്രാവശ്യമുണ്ടെങ്കിൽ പറയണേ അത് ജനറൽ ഓൾ ഇന്ത്യ മെർട്ടിലേക്ക് കൺവെർട്ട് ചെയ്യും തുടർന്നുള്ള സ്പോട്ട് അഡ്മിഷന് അതിൽ ഫില്ല് ചെയ്യുകയും ചെയ്യും കേട്ടോ അങ്ങനെയൊന്നും വരാറില്ല അങ്ങനെ ഒരു എന്താ പറയുക എന്താ എസ് സി ബി സിയിലും ഒന്നും സീറ്റിൽ അങ്ങനെ ക്ലെയിം ചെയ്യാതെ ഒന്നും ഇരിക്കാറില്ല എല്ലാവരും ബി ടെക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും ക്ലെയിം ചെയ്യാതിരിക്കാറില്ല കേട്ടോ ഇനി കെ എസ് സി കെ എസ് ടിയുടെ സീറ്റ് വേക്കൻ്റ് ആയാൽ ആദ്യം കാറ്ററാങ്ങിൽ ഉൾപ്പെടാത്തവരെ പരിഗണിക്കും അതായത് കാറ്ററാങ്കിൽ ഉൾപ്പെട്ടവരെ പരിഗണിക്കും കെ എസ് സി കെ കെ എസ് ടിയുടെ സീറ്റ് വേക്കൻ്റ് ആയാൽ പിന്നീട് അലോ അലോട്ട്മെൻറ്റിൽ കാറ്ററാങ്കിൽ പെടാത്ത കെ എസ് സി കെ എസ് ടി ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഒരു സമയം ആ വെബ്സൈറ്റിൽ വരും കെ കെ എസ് സി കെ എസ് ടി കാറ്ററാങ്ക് എഴുതാത്തവർക്കും ഇപ്പോൾ അപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ ഉണ്ടാവും അപ്പം അങ്ങനെ ആ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ശേഷം സീറ്റ് വേക്കൻ്റ് ആയിട്ട് അവിടെ കാണുകയാണെങ്കിൽ തേർഡ് റൗണ്ടിൽ അത് ഒ ബി സിയിലേക്ക് ഒ ഇ സിയിലേക്ക് സോറി ഒ ബി സി അല്ലാട്ടോ ഒ ഇ സിയിലേക്ക് മാറ്റും മനസ്സിലായോ അതായത് കെ എസ് സിയുടെ സീറ്റ് നമ്മൾ ആണെങ്കിൽ അത് റാങ്കിൽ വരാത്തവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ ക്യാറ്റ് റാങ്കിൽ ഉൾപ്പെടാത്തവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു അതിന് ശേഷവും അങ്ങനെ ആരും വന്നില്ല ആ കെ എസ് സിയുടെ സീറ്റ് അവിടെ വേക്കൻ്റ് ആണെങ്കിൽ അത് ഒ ഇ സിയിലേക്ക് കൺവേർട്ട് ചെയ്യും അപ്പോൾ ആ സ്പോട്ടിൽ ആ സമയത്ത് ഒ ഇ സിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം ആ സീറ്റ് അവിടെ ഇല്ലെങ്കിൽ അത് പിന്നീടൊന്നും ചെയ്യാറില്ല കേട്ടോ അങ്ങനെ റിമൈൻഡ് ചെയ്യാണ് പതിവ് ഇനി എൻ ആർ ഐ സീറ്റുകൾ മൂന്ന് സ്പോട്ട് റൗണ്ടിന് ശേഷം ക്ലെയിം ചെയ്യാൻ ആരുമില്ലെങ്കിൽ എൻ ആർ ഐ സീറ്റൊക്കെ അതായത് മൂന്ന് റൗണ്ടിന് ശേഷവും ആരും ക്ലെയിം ചെയ്തില്ലെങ്കിൽ ആ സീറ്റും ജനറൽ ഓൾ ഇന്ത്യ മെർട്ടിലേക്ക് ആക്കി മാറ്റും മനസ്സിലായി മൂന്നാമത്തെ സ്പോട്ടിലാണ് കേട്ടോ ആദ്യത്തെ രണ്ട് സ്പോട്ടിലല്ല മൂന്നാമത്തെ സ്പോട്ടിലും എൻ ആർ ഐ സീറ്റ് അവിടെ വേക്കൻറ് ആണെങ്കിൽ സി എസ് സിലൊന്നും അങ്ങനെ ഉണ്ടാവാൻ ചാൻസില്ല എൻ ആർ ഐ സീറ്റൊന്നും വേക്കൻ്റ് ആവാറില്ല വേറെ ഏതെങ്കിലും ഇതിൽ എന്താ പറയുക സീറ്റുകൾ വേക്കൻഡാണെങ്കിൽ അത് സ്പോർട്ട് റൗണ്ടിന് ശേഷം അത് ജനറൽ മൂന്നാമത്തെ സ്പോർട്ട് റൗണ്ടിന് ശേഷം ജനറൽ ഓൾ ഇന്ത്യ മെററ്റിലേക്കാക്കി മാറ്റും അതുപോലെ തന്നെ ഒരു കാര്യമാണ് എം ടെക്കിലും എം എസ് സി പ്രോഗ്രാമിലൊക്കെ ഈ റാങ്ക് ലിസ്റ്റിൽ ആരുമില്ലെങ്കിൽ അതിൽ ക്യാറ്റിൽ അപ്ലൈ ചെയ്യാത്തവരെയും അതിൽ പരിഗണിക്കും അത് എം ടെക്കിനും എം എസ് സി പ്രോഗ്രാംസിനും മാത്രമാണ് കേട്ടോ ഈ കാറ്റിൻ്റെയും ഡാറ്റിൻ്റെയും റാങ്ക് ലിസ്റ്റിൽ ആരും ഇല്ലെങ്കിൽ അവരെ ഈ കാറ്റിൽ അപ്ലൈ ചെയ്യാത്തവരെയും ആ ഒരു ഇതിലേക്ക് പരിഗണിക്കും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്പോർട്ട് അഡ്മിഷൻ്റെ ആയിട്ട് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഈ കുസാരിൻ്റെ സൈറ്റിൽ ഇവിടെ യൂണിവേഴ്സിറ്റി ഓർഡർ സ്പോർട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞു കിടക്കേണ്ട ഈ കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഉള്ളത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇതിൽ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കാണാം പ്രത്യേകം ശ്രദ്ധിച്ച്